പരളുന്ന കേരളം. തുലാവർഷം ചതിച്ചതോടെ കേരളം കടുത്ത വരൾച്ചയിലേക്കും കുടിവെള്ളക്ഷാമത്തിലേക്കും നീങ്ങുന്നു. മധ്യകേരളത്തിൽ ഭൂഗർഭ ജലവിതാനം 3 മീറ്ററിലേറെ താഴ്ന്നതായാണ് ജലവിഭവ വകുപ്പിന്റെ കണക്ക്. കിണറുകളിൽ വെള്ളം വറ്റിത്തുടങ്ങിയതോടെ ജനങ്ങളും ആശങ്കയിലാണ്. വരൾച്ചയിലും വറ്റാത്ത നീരുറവ, പത്തനംതിട്ട ആനിക്കാട്ടെ 30-ലേറെ കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന പഞ്ചായത്ത് കിണർ. തുലാപ്പയ്ത്തിൽ ഏതാണ്ട് കിണർ നിറയേണ്ട സമയത്താണ് ഈ കാഴ്ച. വറ്റി വരണ്ട് അടിത്തട്ട് കാണാം. ഉള്ള വെള്ളം ചെറിയ പാത്രങ്ങൾ ഉപയോഗിച്ച് കോരി കുടിക്കാനായി ഒന്നോ രണ്ടോ കുടം നാട്ടുകാരിപ്പോൾ പങ്കിട്ടെടുക്കും. ജലത്തിന്റെ നിരപ്പ് കിണറുകളിൽ പൊതുവെ ഇവിടെ കുറവാണ്. ഇപ്പൊ മഴക്കാലമാ, തുലാമാസമായിട്ടും ഈ കിണറ്റിൽ വെള്ളമില്ല. ഇവിടെ വെള്ളം, ഇവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടത്തില്ല. ഒരു ഒരു ടാങ്ക് അടിക്കുന്നതിന് ഇവർക്ക് 350-400 രൂപ വെള്ളത്തിനാകുന്നുണ്ട്. പത്തനംതിട്ടയിലെ മാത്രമല്ല, ആലപ്പുഴയിലെയും കോട്ടയത്തെയും ഇടുക്കിയിലെയും എറണാകുളത്തെയും സ്ഥിതി ഗുരുതരമാണ്. 0.5 മുതൽ 3 മീറ്ററിലേറെ ഭൂഗർഭ ജലവിതാനം താഴ്ന്നതായാണ് ജലവിഭവ വകുപ്പിന്റെ കണക്ക്. ജലവിതാനം താഴ്ന്നതോടെ വെള്ളം മലിനമാകുന്നു. ഭൂഗർഭജലം ഉപയോഗിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ 75% ഉപയോഗം കുറയ്ക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പായിട്ടില്ല. വൈകിയെങ്കിലും തുലാവർഷ മഴ കനിഞ്ഞില്ലെങ്കിൽ കേരളം കടുത്ത ജലക്ഷാമത്തിലേക്ക് നീങ്ങുമെന്ന് വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.